ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് ടു സെറ്റ് ടൈംസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇന്ത്യൻ നവോത്ഥാന നായകന്മാരായ കേശവ ചന്ദ്രസെൻ വീരേശലിംഗം പന്തലു സുരേന്ദ്രനാഥ ബാനർജി രവീന്ദ്രനാഥ ടാഗോർ എന്നിവരെക്കുറിച്ചാണ് പഠിക്കുന്നത് ഇവരെക്കുറിച്ചുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കാം ആദ്യം തന്നെ നമുക്ക് കേശവ കേശവചന്ദ്രസനെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം നോക്കാം കേശവ ചന്ദ്രസൻ ജനനം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് മരണം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് ഇദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ സംഘത് സഭ രൂപീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ സംഘത് സഭ രൂപീകരിച്ചു അതുപോലെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ ഇന്ത്യൻ ബ്രഹ്മസമാജം സ്ഥാപിച്ച വ്യക്തി കൂടിയാണ് കേശവ ചന്ദ്രസൻ അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ ഇന്ത്യൻ ബ്രഹ്മസമാജം സ്ഥാപിച്ച വ്യക്തിയാണ് ഇദ്ദേഹം ഭാരതീയ ബ്രഹ്മസമാജം എന്നറിയപ്പെടുന്ന സംഘടനയാണ് ഇന്ത്യൻ ബ്രഹ്മസമാജം ഭാരതീയ ബ്രഹ്മസമാജം എന്നറിയപ്പെടുന്ന സംഘടനയാണ് ഇന്ത്യൻ ബ്രഹ്മസമാജം മദ്രാസിലെ ശ്രീധരലു നായിഡുവും കേശവചന്ദ്രസെന്നും ചേർന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആരംഭിച്ച സംഘടനയാണ് വേദസമാജം മദ്രാസിൽ ശ്രീധരലു നായിഡുവും കേശവ ചന്ദ്രസെനും ചേർന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലിൽ ആരംഭിച്ച സംഘടനയാണ് വേദസമാജം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേശവചന്ദ്രസെനെ കുറിച്ച് പറയാനുള്ളത് ഇനി നമുക്ക് ആരാണ് വീരേശലിംഗം പന്തലു എന്ന് നോക്കാം വീരേശലിംഗം പന്തലു ജനനം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് മരണം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആന്ധ്രാപ്രദേശിൽ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് വീരേശലിംഗം പന്തലു അപ്പോൾ ആന്ധ്രാപ്രദേശിൽ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് വീരേശലിംഗം പന്തലു അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിലെ വിദ്യാസാഗർ എന്നറിയപ്പെടുന്നത് വീരേശലിംഗം പന്തലു ദക്ഷിണേന്ത്യയിലെ വിദ്യാസാഗർ എന്നറിയപ്പെടുന്നത് വീരേശലിംഗം പന്തലു ഇദ്ദേഹം ആരംഭിച്ച മാസികയാണ് വിവേകവർദ്ധിനി വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് അപ്പോൾ വീരേശലിംഗം പന്തലു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാലിൽ ആരംഭിച്ച മാസികയാണ് വിവേകവർദ്ധിനി അതുപോലെ ഹിതകാരിണി സംഘം എന്ന സംഘടന സ്ഥാപിച്ചത് വീരേശലിംഗം പന്തലു ഹിതകാരിണി സംഘം എന്ന സംഘടന സ്ഥാപിച്ചത് വീരേശലിംഗം പന്തലു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത് ഇനി നമുക്ക് സുരേന്ദ്രനാഥ ബാനർജിയെക്കുറിച്ച് നോക്കാം സുരേന്ദ്രനാഥ ബാനർജി ജനനം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് മരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് രാഷ്ട്രഗുരു എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സുരേന്ദ്രനാഥ ബാനർജി രാഷ്ട്രഗുരു എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സുരേന്ദ്രനാഥ ബാനർജി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിൽ സുരേന്ദ്രനാഥ ബാനർജി ആരംഭിച്ച പത്രമാണ് ബംഗാളി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊൻപതിൽ സുരേന്ദ്രനാഥ ബാനർജി ആരംഭിച്ച പത്രമാണ് ബംഗാളി അതുപോലെ സുരേന്ദ്രനാഥ ബാനർജി നേതൃത്വം നൽകിയ സംഘടനയാണ് ഇന്ത്യൻ അസോസിയേഷൻ വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് സുരേന്ദ്രനാഥ ബാനർജി നേതൃത്വം നൽകിയ സംഘടനയാണ് ഇന്ത്യൻ അസോസിയേഷൻ വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ഐ എൻ മുൻഗാമി എന്നറിയപ്പെട്ട സംഘടനയാണ് ഇന്ത്യൻ അസോസിയേഷൻ ഐ എൻ സിയുടെ മുൻഗാമി എന്നറിയപ്പെട്ട സംഘടനയാണ് ഇന്ത്യൻ അസോസിയേഷൻ സുരേന്ദ്രനാഥ ബാനർജിയുടെ ആത്മകഥയാണ് എ നേഷൻ ഇൻ മേക്കിംഗ് ഇനി നമുക്ക് രവീന്ദ്രനാഥ ടാഗോറിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം രവീന്ദ്രനാഥ ടാഗോർ ജനനം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് നോബൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരനാണ് രവീന്ദ്രനാഥ ടാഗോർ ടാഗോറിനെ സാഹിത്യത്തിൽ നോബൽ സമ്മാനം നേടിക്കൊടുത്ത കൃതിയാണ് ഗീതാഞ്ജലി ടാഗോറിനെ സാഹിത്യത്തിൽ നോബൽ സമ്മാനം നേടിക്കൊടുത്ത കൃതിയാണ് ഗീതാഞ്ജലി ഓൾ ഇന്ത്യ റേഡിയോക്ക് ആകാശവാണി എന്ന പേര് നൽകിയ വ്യക്തിയാണ് രവീന്ദ്രനാഥ ടാഗോർ ഓൾ ഇന്ത്യ റേഡിയോക്ക് ആകാശവാണി എന്ന പേര് നൽകിയ വ്യക്തിയാണ് ടാഗോർ ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമനയുടെ കർത്താവ് കൂടിയാണ് രവീന്ദ്രനാഥ ടാഗോർ അതുപോലെ തന്നെ ടാഗോർ രചിക്കുകയും പിന്നീട് ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമായി മാറിയ പ്രശസ്ത കൃതിയാണ് അമർ സോന ബംഗ്ല അപ്പോൾ ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമായ അമർ സോന ബംഗ്ല രചിച്ച വ്യക്തി കൂടിയാണ് രവീന്ദ്രനാഥ ടാഗോർ ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ടാഗോർ ടാഗോറിന് സർ പദവി നൽകിയ ബ്രിട്ടീഷ് രാജാവാണ് ജോർജ് അഞ്ചാമൻ ടാഗോറിന് സർ പദവി നൽകിയ ബ്രിട്ടീഷ് രാജാവാണ് ജോർജ് അഞ്ചാമൻ ടാഗോറിൻ്റെ തോലിക നാമമാണ് ബാനുസിംഹൻ ടാഗോറിൻ്റെ നൂറ്റി അമ്പതാം ജന്മവാർഷികവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച ട്രെയിൻ സർവീസാണ് സംസ്കൃതി എക്സ്പ്രസ് ടാഗോറിൻ്റെ നൂറ്റി അമ്പതാം ജന്മവാർഷികവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച ട്രെയിൻ സർവീസാണ് സംസ്കൃതി എക്സ്പ്രസ് അതുപോലെ തന്നെ ടാഗോറിൻ്റെ നൂറ്റി അമ്പതാം ജന്മവാർഷികവുമായി ബന്ധപ്പെട്ട് ഭാരത സർക്കാർ രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറക്കിയ നാണയമാണ് നൂറ്റി അമ്പത് രൂപ ടാഗോറിൻ്റെ നൂറ്റി അമ്പതാം ജന്മവാർഷികവുമായി ബന്ധപ്പെട്ട് ഭാരത സർക്കാർ രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറക്കിയ നാണയമാണ് നൂറ്റി അമ്പത് രൂപ താജ്മഹലിനെ കാലത്തിൻ്റെ കവിൽത്തട്ടിലെ കണ്ണുനീർ തുള്ളി എന്ന് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ടാഗോറിൻ്റെ ആത്മകഥയാണ് ജീവൻ സ്മൃതി ഇത്രയും കാര്യങ്ങളാണ് ടാഗോറിനെക്കുറിച്ച് പ്രധാനമായും പറയാനുള്ളത് അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ എല്ലാവരെ കുറിച്ചും പറഞ്ഞിട്ടുള്ളൂ